നമസ്കാരമുണ്ട് എല്ലാവർക്കും. മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തീയതി 16 ഒക്ടോബർ 2021 ശനി. കേരള കമ്മിതിയിലെ മുഖ്യ വാർത്തകളൊന്ന് പരിശോധിച്ച് നോക്കാം. ദളിത് യുവാവിനെ കൊന്ന് കർഷക സമരവേദിയിൽ കെട്ടിത്തൂക്കി, രക്ഷയായി ജലവൈദ്യുതി. അന്തിയുറങ്ങുന്നത് പട്ടിക്കൂട്ടിൽ, സ്വയരക്ഷയ്ക്കെന്ന് സരോജിനി. വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം. സിഖ് മതഗ്രന്ഥത്തെ അപമാനിച്ചെന്ന ആരോപണം. ദളിത് യുവാവിനെ കൊന്ന് കർഷക സമരവേദിയിൽ കെട്ടിത്തൂക്കി. ന്യൂഡൽഹി. കേന്ദ്ര കാർഷിക നിയമങ്ങൾക്കെതിരെ സംയുക്ത കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ 10 മാസത്തിലേറെയായി കർഷകർ സമരം ചെയ്യുന്ന ഡൽഹി ഹരിയാന അതിർത്തിയിലെ സിംഗുവിൽ 35-കാരനായ ദളിത് യുവാവിന്റെ മൃതദേഹം കൈപ്പത്തിയും കാലും വിച്ഛേദിച്ച് കൊന്നു കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തി. പഞ്ചാബിലെ ചില ഗ്രാമനിവാസിയ ചീമ ഗ്രാമ നിവാസിയായ ലഖ്ബീർ സിംഗ് ആണ് കൊല്ലപ്പെട്ടത്. മതഗ്രന്ഥത്തെ അപമാനിച്ചതിന്റെ പേരിലാണ് കൃത്യം നടത്തിയതെന്ന് കൊലയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സിഖ് നിഹാംഗുകൾ പ്രഖ്യാപിച്ചു. നിഹാംഗ് വിഭാഗത്തിലെ സരബ്ജിത് സിംഗ് പോലീസിന് കീഴടങ്ങി. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഹരിയാനയിലെ കുണ്ട്ലി ജില്ലയിലുള്ള സമരവേദിയിൽ ഇന്നലെ പുലർച്ചെ 5-ന് പോലീസ് സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് ബാരിക്കേഡിന്മേൽ ഇടത് കൈപ്പത്തിയും ഒരു കാലും വിച്ഛേദിച്ച് വികൃതമാക്കിയ മൃതദേഹം കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടത്. താഴെ രക്തം തലം കെട്ടി നിന്നിരുന്നു. യുവാവിനെ ആക്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. വിശുദ്ധ ഗ്രന്ഥമായ സർവലോക ഗ്രന്ഥത്തെ അപമാനിച്ചതിനുള്ള ശിക്ഷയാണെന്ന് ദൃശ്യങ്ങളിലുള്ളവർ വിളിച്ചു പറയുന്നത് കേൾക്കാം. 3 ദിവസം മുമ്പ് സിംഗുവിലെത്തിയ ലഖ്ബീർ സിംഗ് സമരവേദിയിൽ സിഖ് കർഷകർക്കൊപ്പമാണ് കഴിഞ്ഞത്. പുലർച്ചെ 3 പ്രാർത്ഥനാ സമയത്ത് കയ്യിൽ സർവലോക ഗ്രന്ഥവുമായി കണ്ട യുവാവിനെ ചോദ്യം ചെയ്തെന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിടികൂടിയെന്നും കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിഹാഗ് നിർവയർ കൽസ ഉദ്നാനഗർ വിഭാഗം അറിയിച്ചു. കൂലിവേലക്കാരനായിരുന്ന ലഖ്ബീറിന് ഭാര്യയും 8, 10, 12 വയസ്സുള്ള 3 കുട്ടികളുമുണ്ട്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ഹരിയാന സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് തേടി. നിഹാംഗുകൾ. സിഖ് ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗ് 1699 കൽസ സ്ഥാപിച്ച കാലം മുതൽ സമുദായത്തിലെ യോദ്ധാക്കളുടെ കൂട്ടായ്മയായ നിഹാംഗുകൾ പ്രവർത്തിക്കുന്നു. സംഘമായി ആശ്രമ ജീവിതം നയിക്കുന്നവരാണിവർ. മുഗളന്മാർക്കെതിരായ യുദ്ധങ്ങളിൽ സിഖ് സേനയെ നയിച്ചു. പോരാളികളെ പോലെ മുഴുനീള നീല വസ്ത്രമാണ് ധരിക്കുക. പ്രത്യേക തരം തലപ്പാവും കൂർത്ത കാലുറയും ധരിക്കും. വാൾ, കുന്തം തുടങ്ങിയ ആയുധങ്ങൾ കയ്യിലേന്തും. ക്രിമിനൽ പ്രവർത്തനങ്ങൾ മൂലം നിയമപാലകരുടെ നോട്ടപ്പുള്ളികളാണിവർ. ഗൂഢാലോചന. ഇന്ന് കിസാൻ മോർച്ച കർഷക സമരത്തെ സംഭവവുമായി ബന്ധിപ്പിക്കാൻ ഗൂഢാലോചന നടക്കുന്നതായി സംയുക്ത കിസാൻ മോർച്ച ആരോപിച്ചു. മതപരമായ വിഷയങ്ങളിൽ കിസാൻ മോർച്ചയെ വലിച്ചിഴക്കരുതെന്ന് കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലോൾ പറഞ്ഞു. പിന്തുണയുമായി എത്തിയ നിഹാംഗുകൾ മുമ്പും തങ്ങൾക്ക് തലവേദനയാണെന്നും അദ്ദേഹം പറഞ്ഞു. രക്ഷയായി ജലവൈദ്യുതി പദ്ധതി. 20 വർഷത്തിനിടെ ആദ്യമായി ഉൽപ്പാദനം 31 ദശലക്ഷം യൂണിറ്റ്. താപവൈദ്യുതിക്കായി കാത്തിരിക്കരുതെന്ന് കേന്ദ്രം. തിരുവനന്തപുരം. താപവൈദ്യുതിക്കായി കാത്തിരിക്കേണ്ടെന്നും കഴിയുന്നത്ര ജലവൈദ്യുത ഉൽപ്പാദനം കൂട്ടി പ്രതിസന്ധി മറികടക്കണമെന്ന് കേരളത്തിന് കേന്ദ്ര നിർദ്ദേശം. ഒക്ടോബർ 31 വരെയെങ്കിലും ജലവൈദ്യുത ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് കേന്ദ്ര ഊർജ്ജ സെക്രട്ടറി അലോക് കുമാർ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പറയുന്നു. 780 മെഗാവാട്ട് ശേഷിയുള്ള ഇടുക്കി പദ്ധതിയിൽ ഉൽപ്പാദനം കൂട്ടി വൈകിട്ട് 6 മുതൽ 8 വരെയുള്ള പീക്കവറിൽ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാനും നിർദ്ദേശിച്ചു. പ്രതിസന്ധി കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ജലവൈദ്യുത ഉൽപ്പാദനം ഇരട്ടിയാക്കി. 18 ദശലക്ഷം യൂണിറ്റായിരുന്നു പ്രതിദിന ഉൽപ്പാദനം. ഇപ്പോൾ 31 ദശലക്ഷം യൂണിറ്റിന് മേലെയാണ്. ജലമൊഴിയെത്തുന്നതിന് അനുസരിച്ച് ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ പൂർണ്ണമായും പ്രവർത്തിപ്പിച്ചാണിത്. 20 വർഷത്തിനിടെ ഇതാദ്യമാണ് സംസ്ഥാനം ഇത്രയധികം ജലവൈദ്യുത ഉൽപ്പാദിപ്പിക്കുന്നത്. ഇടുക്കി, ശബരിഗിരി, ഇടമലയാർ, ഷോളയാർ, പള്ളിവാസൽ എന്നീ 5 പദ്ധതികളിൽ നിന്ന് 19.2 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ലഭിക്കുന്നത്. കേന്ദ്ര വിഹിതവും കരാറുകളും വഴി 51 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി കിട്ടിക്കൊണ്ടിരുന്നത് 36 ദശലക്ഷം യൂണിറ്റായി കുറഞ്ഞു. വില യൂണിറ്റിന് 1.90 രൂപയിൽ നിന്ന് 20 രൂപ വരെയായി. ഇപ്പോൾ 0.12 ദശലക്ഷം യൂണിറ്റ് മാത്രമാണ് ഉയർന്ന വിലയ്ക്ക് വാങ്ങുന്നത്. താപ ആണവ നിലയങ്ങളെയും സ്ഥിരതയില്ലാത്ത സോളാർ കാറ്റ് വൈദ്യുതിയെയും ആശ്രയിച്ച് അധികം മുന്നോട്ട് പോകാനാവില്ല. 135 താപനിലയങ്ങളിൽ 112 കൽക്കരി സ്റ്റോക്കില്ലാത്തത് പല സംസ്ഥാനങ്ങളെയും പവർകട്ടിലെത്തിച്ചു. വൻകിട വ്യവസായ സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലാണ്. കൽക്കരി ഇറക്കുമതിയിലൂടെ വൈദ്യുതി കമ്മി 11 ജിഗാവാട്ടിൽ നിന്ന് 5 ജിഗാവാട്ടായി കുറയ്ക്കാനായെന്ന് കേന്ദ്രം അവകാശപ്പെടുമ്പോഴും രാജ്യത്ത് പ്രതിസന്ധി രൂക്ഷമാണ്. ജലലഭ്യത പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്ന പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നത് സജീവ പരിഗണനയിലാണ്. നിലവിൽ പവർകട്ട് പോലുള്ള കർശന നടപടികൾ വേണ്ടിവരില്ല. കെ കൃഷ്ണൻകുട്ടി, വൈദ്യുതി മന്ത്രി. സംസ്ഥാനത്തെ വൈദ്യുതി സ്ഥിതി. 10 ലക്ഷം യൂണിറ്റ്. 69.52 ആകെ ഉപഭോഗം. 31.3 ജലവൈദ്യുത പദ്ധതി. 1.96 ഇതര വൈദ്യുതി. 36.25 കേന്ദ്ര ഗ്രിഡ് കരാർ. JEE അഡ്വാൻസ്ഡ് മലയാളിക്ക് 7-ാം റാങ്ക്. ന്യൂഡൽഹി. ഐ ഐ ടികളിലെ പ്രവേശനത്തിനായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി NTA നടത്തിയ അഡ്വാൻസ്ഡ് ജോയിന്റ് എൻട്രൻസ് JEE അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ബോംബെ സോണിൽ നിന്നുള്ള മലയാളിയായ കാർത്തിക് സുകുമാരൻ നായർക്ക് 7-ാം റാങ്ക്. ബോംബെ സോണിൽ 2-ാമനാണ്. പരീക്ഷ എഴുതിയ 1,40,699 പേരിൽ 40,862 പേർ യോഗ്യത നേടി. 6,452 പേർ വനിതകളാണ്. അന്തിയുറങ്ങുന്നത് പട്ടിക്കൂട്ടിൽ, സ്വയരക്ഷയ്ക്കെന്ന് സരോജിനി. കണ്ണൂർ. ഒരു സഹോദരൻ ബാങ്ക് ഉദ്യോഗസ്ഥൻ, മറ്റൊരാൾ അമേരിക്കയിലെ എഞ്ചിനീയർ, ഇനിയൊരാൾ ബിൽഡിംഗ് കോൺട്രാക്ടർ. പക്ഷേ സഹോദരി സരോജിനിയുടെ ജീവിതം കണ്ണൂർ
തെക്കി ബസാറിലെ റോഡരികിൽ ടാർപോളിൻ കൊണ്ട് മൂടിയ പട്ടിക്കൂട്ടിൽ. ഒരു സഹോദരി ഉണ്ടായിരുന്നത് അമേരിക്കയിൽ, എഞ്ചിനീയറായിരുന്നു, അടുത്തിടെ മരിച്ചു. പ്രണയിച്ച പുരുഷനെ തേടിയുള്ള യാത്രയിൽ സരോജനിക്ക് ജീവിത സൗഭാഗ്യങ്ങൾ ഒന്നൊന്നായി കൈവിട്ടു പോവുകയായിരുന്നു. മനസ്സിന്റെ നിയന്ത്രണവും വീടുമായുള്ള ബന്ധം, സഹോദരങ്ങൾ എല്ലാ മാസവും 67,320,785 എന്ന സ്റ്റേറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുന്ന 5,000 രൂപയിൽ ഒതുങ്ങി 30-ാം വയസ്സിൽ വീട് വിട്ടതാണ്. ഇപ്പോൾ പ്രായം 56. 16 വർഷമായി ഇവിടെയുള്ള സരോജിനി കണ്ണൂരുകാരുടെ സ്വന്തം തെലുങ്കമ്മയായി. അരയ്ക്കൊപ്പം ഉയരമുള്ള പട്ടിക്കൂട്ടിൽ അകത്തുനിന്ന് പൂട്ടി കാലങ്ങളായി അന്തിയുറങ്ങുന്നു. പട്ടിക്കൂട്ടിലെ ജീവിതം തുടങ്ങിയിട്ട് 6 വർഷം. പഠിച്ചത് 10-ാം ക്ലാസ് വരെ ആണെങ്കിലും തെലുങ്ക്, ഹിന്ദി, തമിഴ്, മലയാളം, ഇംഗ്ലീഷ് ഭാഷകൾ സംസാരിക്കും. അച്ഛൻ പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു. അമിത മദ്യപാനിയും. അമ്മയെ ഉപേക്ഷിച്ചില്ലെങ്കിലും താമസം മറ്റൊരു സ്ത്രീയോടൊപ്പമായിരുന്നു. അത് കാരണം സരോജിനിയെ പഠിപ്പിച്ചത് അമ്മ വീട്ടുകാർ. നിയന്ത്രണങ്ങളുടെ വേലിക്കെട്ടിലായിരുന്നു ജീവിതം. അവർ നിശ്ചയിച്ച വിവാഹത്തിന് തലകുനിച്ചു കൊടുത്തു. പൊരുത്തപ്പെടാൻ കഴിയാത്തതിനാൽ ബന്ധം ഉപേക്ഷിച്ച് കാഴ്ചയിൽ മനസ്സിലുടക്കിയ LNT ഉദ്യോഗസ്ഥൻ സോമരാജനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. വീട്ടുകാർ വീണ്ടും ആലോചനകൾ കൊണ്ടുവന്നെങ്കിലും മോഹം മറ്റൊന്നായതിനാൽ സമ്മതിച്ചില്ല. കലഹം പതിവായപ്പോൾ മനസ്സിന്റെ പിടിവിട്ടു. സോമരാജനെ തേടി വീട് വിട്ടു. ബംഗളൂരുവിലും ചെന്നൈയിലും ആൻഡമാനിലും കോയമ്പത്തൂരും സോമരാജനെ തിരഞ്ഞു. കൂലിപ്പണിയെടുത്ത് ജീവിച്ചു. കണ്ണൂരിൽ സ്ഥിരതാമസക്കാരായ ആന്ധ്രക്കാർ ഉണ്ടെന്നറിഞ്ഞു വന്നതാണ്. പിന്നീട് എങ്ങോട്ടും പോകാൻ തോന്നിയില്ല. 10 വർഷത്തോളം അവർക്കിടയിൽ കഴിഞ്ഞു. സാമൂഹ്യ വിരുദ്ധർ നോട്ടമിട്ടതോടെയാണ് ബലമുള്ള പട്ടിക്കൂട് പണിയിച്ചു അതിലേക്ക് താമസം മാറ്റിയത്. 20,000 രൂപ ചെലവായെന്നാണ് സരോജിനി പറയുന്നത്. എന്നിട്ടും നോട്ടാക്കൾ വരെ ഇട്ടില്ല. പലപ്പോഴായി 2 ലക്ഷം നഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. സ്വന്തമായി റേഷൻ കാർഡുണ്ട്, ആധാർ കാർഡുണ്ട്, ഓട്ടവകാശമുണ്ട്. ഇല്ലാത്തത് വീട് മാത്രം. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ സഹോദരന്മാരുടെ ജീവിതത്തിലെ കരടാകാൻ താല്പര്യമില്ല. ആന്ധ്രയിലേക്കൊരു യാത്ര ഇനിയില്ല. നാട്ടുകാര്യം. അധികാരികളെ, നിങ്ങൾക്ക് കണ്ണില്ലേ? സഹദേവന്റെ തകർന്നു വീഴാറായ വീട് വർക്കല. ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന കൂര. അതിനുള്ളിൽ മാനസിക വെല്ലുവിളി നേടുന്ന മകൻ. ഓരോ മഴക്കാലവും വിരുന്നെത്തുമ്പോൾ അയിരൂർ മൂലഭാഗം ശോഭന വിലാസത്തിൽ കെ സഹദേവന്റെ മനസ്സിൽ ഭയത്തിന്റെ കനലരിയും. ചോരുന്ന വീടിന്റെ ഒരു ഭാഗത്തെ ചുവരും കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഇടിഞ്ഞു വീണതോടെ ഇത് വീണ്ടും കനത്തു. വീടിനകത്തുണ്ടായിരുന്ന സഹദേവന്റെ മകനും മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുമായ വിഷ്ണു 32 കക്ഷിച്ചാണ് രക്ഷപ്പെട്ടത്. ഭാര്യയുടെ മരണത്തോടെ സഹദേവൻ മാത്രമാണ് മകന് കൂട്ടായുള്ളത്. കഴിഞ്ഞ 13 വർഷമായി വീടിന് വേണ്ടിയുള്ള സഹായത്തിന് അപേക്ഷ നൽകി. അധികൃതരുടെ പിന്നാലെ നടക്കുകയാണ്. ഇദ്ദേഹം സഹദേവന്റെ ചുറ്റുപാടുകളും ദയനീയാവസ്ഥയും നേരിൽ കണ്ട് ബോധിച്ചിട്ടും അധികൃതരുടെ മനസ്സ് തെല്ലും അറിഞ്ഞിട്ടില്ല. ശക്തമായ മഴയിൽ വീട് തകർന്നു. കല്ലമ്പലത്ത് NN കുഞ്ഞുകൃഷ്ണപിള്ള അനുസ്മരണം. കിളിമാനൂരിൽ ചങ്ങാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രം. ചങ്ങാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വിജയ ദശമി വിദ്യാരംഭ ചടങ്ങുകൾ ക്ഷേത്രം രക്ഷാധികാരി ഡോക്ടർ കെ പീതാംബരപിള്ളയുടെ നേതൃത്വത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടന്നു. പദയാത്ര നടത്തി കല്ലമ്പലം. കേരള പദ്ധതിക്കെതിരെ നടത്തിയ പദയാത്ര വേളമാന UPS സ്കൂളിന് സമീപം സംസ്ഥാന രക്ഷാധികാരി കെ ശൈവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാർക്ക് ഭീഷണിയായി ഭീമൻ കടന്നൽക്കൂട്. കല്ലമ്പലം. നാട്ടുകാർക്ക് ഭീഷണിയായി ഭീമൻ കടന്നൽക്കൂട്. നാവായിക്കുളം ഡീസൻബുക്ക് എരമൺ നിലശിവ ക്ഷേത്രത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പുരടത്തിലെ മരത്തിലാണ് ഭീമൻ കടന്നൽക്കൂട്. അനുദിനം വലിപ്പം കൂടുന്ന കടന്നൽക്കൂടിന് ചുറ്റും കടന്നുകൾ വട്ടമിട്ട് പറക്കുന്നുണ്ട്. നാട്ടുകാർക്കും ക്ഷേത്രത്തിലെത്തുന്നവർ ഭക്തർക്കും ഭീഷണിയായുള്ള കടന്നൽക്കൂട് നശിപ്പിക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അവാർഡ് വിതരണം ഇന്ന് കല്ലമ്പലം. KTCT ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC ഫുൾ A+ നേടിയ 138 കുട്ടികൾക്ക് അവാർഡ് വിതരണം അനുമോദന ചടങ്ങും ഇന്ന് രാവിലെ 9 KTCT ഓഡിറ്റോറിയത്തിൽ ഡോക്ടർ ജോർജ് ഉണക്കൂർ ഉദ്ഘാടനം ചെയ്യും. സീനിയർ പ്രിൻസിപ്പൽ SSജീവ് അധ്യക്ഷത വഹിക്കും. ലോകഭക്ഷ്യദിനം. ഫോക്കസ് അറ്റ് ഹോട്ടൽ. പരസ്യങ്ങൾ. വിജയദശമി ദിനം ഭക്തിസാന്ദ്രമായി ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ. കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ച് വി ശിവൻകുട്ടി. തിരുവനന്തപുരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കലാസാംസ്കാരിക സംഘടനയായ തിടമ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വിദ്യാരംഭ ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി ആചാര്യനായി. തിടമ്പിന്റെ രജത ജൂബിലി ആഘോഷം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കവി വി മധുസൂദനൻ നായർ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ച് ചടങ്ങിന് തുടക്കമിട്ടു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ വാസു ആർ, ഷാജികുമാർ, ജി സുന്ദരേശൻ, കരിപ്പൂർ ജി വി നായർ, ആനേറ ചന്ദ്രൻ, വി ബസന്ത് കുമാർ, വി പ്രിയദർശനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധിസ്മൃതി യാത്ര കേരള കമ്മിതിയിൽ. തിരുവനന്തപുരം KPCC ഗാന്ധി ദർശൻ സമിതിയുടെ നേതൃത്വത്തിൽ October 2 ആരംഭിച്ച ഗാന്ധിസ്മൃതി യാത്ര കേരള കമ്മിതി അങ്കണത്തിൽ ഇന്നലെ രാവിലെ എത്തിച്ചേർന്നു. സൗജന്യ ഡയാലിസിസിന് കേന്ദ്രത്തിന് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരം. തിരുവനന്തപുരം ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരളയുടെ നവജീവന സൗജന്യ ഡയാലിസിസ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരളയുടെ ഫൌണ്ടറും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ KN ആനന്ദകുമാറിന് സർട്ടിഫിക്കറ്റ് കൈമാറി. ട്രസ്റ്റ് ചെയർമാൻ ജസ്റ്റിസ് എ ലക്ഷ്മിക്കുട്ടി, ട്രസ്റ്റ് സീനിയർ വൈസ് ചെയർമാൻ കെ ഗോകുമാർ നായർ, സായി ഗ്രാമം സോഷ്യൽ ടൂറിസ്റ്റ് പ്രോജക്ട് ഡയറക്ടർ പ്രൊഫസർ ബി വിജയകുമാർ, ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് മെമ്പർ ശ്രീകാന്ത് വി കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. 2005 പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഓട്ടോ ടാക്സി യാത്രാ നിരക്കുകൾ പുതുക്കി നിശ്ചയിക്കണമെന്ന്. തിരുവനന്തപുരം
സംസ്ഥാനത്ത് അടിക്കടിയുള്ള പെട്രോൾ ഡീസൽ വിലവർദ്ധന കാരണം മോട്ടോർ വ്യവസായ രംഗത്ത് തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ ഓട്ടോ ടാക്സി കാർ യാത്രാ നിരക്ക് പുതുക്കി നിശ്ചയിക്കണമെന്ന് മോട്ടോർ തൊഴിലാളി യൂണിയൻ AITUC പ്രസിഡന്റ് മീനാങ്കൽ കുമാറും ജനറൽ സെക്രട്ടറി പട്ടം ശശിധരനും ആവശ്യപ്പെട്ടു. ഇന്നലെ 1288 പേർക്ക് കൂടി കോവിഡ്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ 1288 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1462 പേർ രോഗമുക്തരായി. 13.6% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗം സ്ഥിരീകരിച്ച 11,502 പേർ ചികിത്സയിലുണ്ട്. പുതുതായി 2,132 പേർ ജില്ലയിൽ നിരീക്ഷണത്തിലാക്കി. 2,864 പേർ രോഗലക്ഷണങ്ങളില്ലാതെ നിരീക്ഷണകാലം പൂർത്തിയാക്കി. കോവിഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളവരുടെ ആകെ എണ്ണം 49,639. സർക്കാരിനെ അഭിനന്ദിച്ചു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ BPL കുടുംബത്തിന് 5,000 രൂപ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ ശ്രീനാരായണ മതാതീത ആത്മീയ കേന്ദ്രം സംസ്ഥാന കമ്മിറ്റി യോഗം അഭിനന്ദിച്ചു. വിലക്കയറ്റം പിടിച്ചു നിർത്തണം. തിരുവനന്തപുരം വിലക്കയറ്റം കാരണം നിർമ്മാണ മേഖല നിശ്ചലമാണെന്നും ഇത് പരിഹരിക്കണമെന്നുള്ള നടപടി സ്വീകരിക്കണമെന്നും കേരള സ്റ്റേറ്റ് ആർട്ടിസൺസ് ആൻഡ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ CATU സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് G സുഗുണൻ ആവശ്യപ്പെട്ടു. കൃഷിഗീത ശില്പശാല തിരുവനന്തപുരം. കർഷകന് സമൂഹത്തിൽ അന്തസ്സാർന്ന ജീവിതം നയിക്കുവാൻ ഉതകുന്ന ജോലിയാകണം കൃഷിയെന്നും മറ്റേതൊരു വിഭാഗത്തെയും പോലെയും കർഷകന്റെയും ജീവിത നിലവാരവും സ്ഥിര വരുമാനവും ഉറപ്പാക്കുവാനും കാർഷിക വൃത്തിയിലൂടെ കഴിയണമെന്നും മന്ത്രി V പ്രസാദ് പറഞ്ഞു. 14-ാം പഞ്ചവത്സര പദ്ധതിക്ക് ആസൂത്രണത്തിന്റെ ഭാഗമായി കാർഷിക മേഖലയിലെ 10 നിർദ്ദേശങ്ങൾക്കായി തിരഞ്ഞെടുത്ത കർഷകരെയും ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി സമിതിയിൽ സംഘടിപ്പിച്ച് കൃഷിഗീത ശില്പശാലയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ VK രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സൗത്ത് ഇന്ത്യൻ സിനിമ ടെലിവിഷൻ അക്കാദമിയുടെ മികച്ച അധ്യാപികയ്ക്കുള്ള 2011 അവാർഡ് നേടിയ തിരുവനന്തപുരം പട്ടം ഗേൾസ് ഹൈസ്കൂളിലെ +2 ഇംഗ്ലീഷ് അധ്യാപിക രതി എസ് നായർ. വാണിജ്യം. ഇന്ത്യൻ ഭക്ഷ്യരംഗത്ത് കൂടുതൽ നിക്ഷേപത്തിന് ലുലു ഗ്രൂപ്പ്. MA യൂസഫലി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂഡൽഹി ഇന്ത്യൻ ഭക്ഷ്യ സംസ്കരണ റീറ്റെയിൽ രംഗത്ത് ലുലു ഗ്രൂപ്പ് കൂടുതൽ നിക്ഷേപം നടത്തും. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലിയാണ് ഇക്കാര്യം അറിയിച്ചത്. തിരുവനന്തപുരം ലുലു മാൾ ഈ വർഷം അവസാനം. ലുലുവിന്റെ തിരുവനന്തപുരം ലക്നോ ഷോപ്പിംഗ് മാളുകൾ ഈ വർഷാവസാനം പ്രവർത്തന സജ്ജമാകുമെന്ന് MA യൂസഫലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. ഇവ ഉൾപ്പെടെ ഈ രംഗത്ത് 5,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ലുലു ഗ്രൂപ്പ് നടത്തിയിട്ടുള്ളത്. ഒട്ടേറെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ലുലുവിന് കഴിഞ്ഞു. മഹാരാഷ്ട്രയിൽ 10-ാം ഷോറൂം തുറന്ന് മലബാർ ഗോൾഡ്. സ്വർണ്ണവിലയിൽ വൻ വർധന. 1,120. ഈ മാസം ഇതുവരെ പവന് കൂടിയത് 1,120 രൂപ, ഗ്രാമിന് 140 രൂപ. കൊച്ചി സംസ്ഥാനത്ത് സ്വർണ്ണവില കഴിഞ്ഞ 2 ദിവസങ്ങളായി കുറിച്ചത് വൻ വർധന. ബുധനാഴ്ച 35,320 രൂപയായിരുന്നു പവൻ വില. ഇന്നലെയുള്ളത് 35,840 രൂപയിൽ. ഗ്രാം വില 4,415 രൂപയിൽ നിന്ന് 4,480 രൂപയിലുമെത്തി. ഹിന്ദു ഏകീകരണത്തിന് NSS മുൻകൈയെടുക്കണം. PKD നമ്പ്യാർ. ന്യൂഡൽഹി ഹിന്ദു സമുദായത്തിന്റെ ഏകീകരണത്തിന് NSS മുൻകൈയെടുക്കണമെന്ന് കോളിസ്റ്റ്യൂം രാഷ്ട്രീയ നിരീക്ഷകനുമായ PK D നമ്പ്യാർ പറഞ്ഞു. ഡൽഹി NSS നടത്തിയ വിജയദശമി ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഹിന്ദു സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇല്ലാതാക്കുന്നതിനും നായർ സമുദായം മുൻകൈയെടുക്കണമെന്ന് PK D നമ്പ്യാർ നിർദ്ദേശിച്ചു. ബെസലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ സ്ഥാനാഭിഷിക്തനായി. തിരുവല്ല മലങ്കര ഓർത്തഡോക്സ് സഭയുടെ 9-ാമത് കാതോലിക്കയായും സഭാധ്യക്ഷനുമായ ഡോക്ടർ മാത്യൂസ് മാർ സേവറിയോസ് അഭിഷിക്തനായി. ഇനി ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ എന്ന പേരിൽ അറിയപ്പെടും. പരുമല സെമിനാരി ദേവാലയത്തിൽ ഇന്നലെ രാവിലെ നടന്ന വിശുദ്ധ കുർബാന മധ്യയായിരുന്നു സ്ഥാനാരോഹണ ശുശ്രൂഷ. സഭയുടെ സീനിയർ മെത്രാപ്പലീത്ത കുര്യാക്കോസ് മാർ ക്ലിമീസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഒരുമിച്ച് പിറന്നു ഒന്നിച്ച് അക്ഷര ലോകത്ത്. കൊല്ലം ഒരുമിച്ച് പിറന്ന 4 കൺമണികൾ ഇന്നലെ ശാരദാദേവിയുടെ സന്നിധിയിൽ ഒന്നിച്ച് ആദ്യാക്ഷരമെഴുതി അക്ഷരലോകത്തേക്ക് ചുവടുവെച്ചു. കൊല്ലം ഇരവിപുരം പുത്തൻ നട രാജഗോപാൽ മന്ദിരത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന മൈക്കാട് പണിക്കാരനായ ജോസിന്റെ മക്കളാണ്. 4 പേരും ക്രിസ്തുമത വിശ്വാസികളാണെങ്കിലും ശാരദാദേവിയെ വലം വെച്ച് തൊഴുത ശേഷമാണ് കുഞ്ഞു സഹോദരങ്ങളായ ജോബ് ജോസ്, ജോഷ ജോസ്, ജെനിഫർ ജോസ്, ജുവാൻ ജോസ് എന്നിവർ അക്ഷരമെഴുതാൻ ആചാര്യന്മാരുടെ മുന്നിലെത്തിയത്. ഡോക്ടറെ പഞ്ചായത്ത് പ്രസിഡന്റ് മർദ്ദിച്ചു. പ്രസിഡന്റിനും മർദ്ദനമേറ്റു. ശാസ്താംകോട്ട കിണറ്റിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റ വൃദ്ധയുടെ മരണം സ്ഥിരീകരിക്കുന്നത് സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടറെ മർദ്ദിച്ചു. സൂര്യനാട് വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മെഡിക്കൽ ഓഫീസർ ഗണേശിനെ മർദ്ദിച്ചത്. അതേസമയം ഡോക്ടർ തന്നെ മർദ്ദിച്ചുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും ആരോപിച്ചു. ഡോക്ടർ ഗണേശ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ, ശ്രീകുമാർ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. സൂര്യനാട് വടക്ക് സ്വദേശിയായ സരസമ്മയുടെ 85-ാം മരണം അവരെ കൊണ്ടുവന്ന വാഹനത്തിൽ എത്തി ഉറപ്പാക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആവശ്യപ്പെട്ടു. എന്നാൽ അസ്വാഭാവിക മരണമായതിനാൽ ആശുപത്രിക്കുള്ളിൽ എത്തിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. ഇതോടെയാണ് തർക്കമുണ്ടായത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഡോക്ടറെ കയ്യേറ്റം ചെയ്യുകയായിരുന്നെന്ന് ആശുപത്രി അധികൃതർ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകി. എന്നാൽ യാതൊരു പ്രകോപനവുമില്ലാതെ ഡോക്ടർ തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്നും ഡോക്ടർക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ശ്രീകുമാർ കൊല്ലം റൂറൽ SPക്ക് പരാതി നൽകി. OP ബഹിഷ്കരിച്ച് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും ശാസ്താംകോട്ട
ടൗണിലേക്ക് പ്രകടനം നടത്തി. ചികിത്സയ്ക്ക് ശേഷം ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യുമെന്ന് ശാസ്താംകോട്ട DYSP രാജ്കുമാർ പറഞ്ഞു. ഡോക്ടറെ മർദ്ദിച്ചവർക്കെതിരെ നടപടി, മന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ മർദ്ദിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന ഇത്തരം സംഭവങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് മന്ത്രി പറഞ്ഞു. കമ്പോള നിലവാരം, വെളിച്ചെണ്ണ മില്ലിംഗ് 16,900, വെളിച്ചെണ്ണ 16,300, കൊപ്ര 10,000, 10,200, പിണ്ണാക്ക് എസ്പെല്ലർ 3,000, പിണ്ണാക്ക് റോട്ടറി 3,500, കുരുമുളക് ചേറ്റാത്തത് 41,000, കുരുമുളക് പുതിയത് 40,000, കുരുമുളക് ഗാർബിൾഡ് 43,000, ചുക്ക് മീഡിയം 16,500, ചുക്ക് ബെസ്റ്റ് 17,500, മഞ്ഞൾ സേലം ഈറോഡ് 7,200, 7,800, കാഞ്ഞിരക്കുരു 1,850. കുമ്പളത്ത് ശങ്കരപിള്ള OICC ഗ്ലോബൽ ചെയർമാൻ. തിരുവനന്തപുരം OICC ഇൻഗാസ് ഗ്ലോബൽ ചെയർമാനായി കുമ്പളത്ത് ശങ്കരപിള്ളയെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP നിയമിച്ചു. നിലവിൽ AICC ഗ്ലോബൽ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി സാമൂഹിക പ്രവർത്തകനും പ്രവാസിയുമായ കുമ്പളത്ത് ശങ്കരപിള്ള കൊല്ലം പെരുമൺ തെക്കേക്കര ശിവശങ്കരപിള്ളയുടെയും കുമ്പളത്ത് രാജമ്മയുടെയും പുത്രനാണ്. മുൻ KPCC അധ്യക്ഷന്മാരായ കുമ്പളത്ത് ശങ്കരപിള്ള, തെന്നല ബാലകൃഷ്ണപിള്ള എന്നിവരുടെ ബന്ധുവാണ്. രാമനും പിഴ വെട്ടിലായി പോലീസ്. കൊല്ലം അയോധ്യയിലെ ദശരഥ പുത്രൻ രാമനും പിഴയിട്ട ചടയമംഗലം പോലീസ് വെട്ടിലായി. 12 പോലീസ് പരിശോധനയ്ക്കിടെ സീറ്റ് ബെൽറ്റ് ഇടാതെ കാറിൽ വന്ന യുവാക്കളെയാണ് പോലീസിനെ വെട്ടിലാക്കിയത്. വാഹനം തടഞ്ഞു നിർത്തിയ പോലീസ് വീട് അടയ്ക്കണമെന്ന് പറഞ്ഞു. കയർത്ത് സംസാരിച്ച യുവാക്കൾ ഇവരൊരാൾ വീഡിയോ എടുക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. രസീതിൽ രേഖപ്പെടുത്താൻ മേൽവിലാസം ചോദിച്ചപ്പോൾ പണം കിട്ടിയില്ലേ, രസീത് വേണ്ട എന്നായി യുവാക്കൾ. വിലാസം നിർബന്ധമാണെന്ന് പോലീസ് വ്യക്തമാക്കി. യുവാക്കൾ പറഞ്ഞുകൊടുത്തത് ഇങ്ങനെ: പേര് രാമൻ, അച്ഛന്റെ പേര് ദശരഥൻ, സ്ഥലം അയോധ്യ. രസീതിൽ പോലീസ് അതേപടി എഴുതി. സർക്കാരിന് കാശ് കിട്ടിയാൽ മതി എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. ടാർഗറ്റ് തികയ്ക്കാനായി എങ്ങനെയെങ്കിലും പിഴ ഈടാക്കിയാൽ മതിയെന്നും പോലീസിന്റെ നിർബന്ധ ബുദ്ധിയുടെ ഉദാഹരണമാണ് തന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ വിമർശനം. മേൽവിലാസ രേഖകൾ തരാൻ വിസമ്മതിച്ചെന്നും പേരും വിലാസവും ചോദിച്ചപ്പോൾ രാമന്റെ പേര് പറഞ്ഞ് കമളിപ്പിച്ചെന്നും പോലീസ് വിശദീകരിക്കുന്നു. അതേസമയം RTO ഓഫീസിൽ നിന്ന് വാഹന ഉടമയ്ക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. വാഹനം ഓടിച്ചിരുന്ന ആളുടെ മേൽവിലാസം അറിയിക്കാനാണ് നോട്ടീസ്. KSRTC ഇ ഓട്ടോ ഫീഡർ സർവീസ് തുടങ്ങിയില്ല. പ്രാരംഭഘട്ടത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ആദ്യഘട്ടത്തിൽ 30 ഓട്ടോകൾ, പിന്നീട് 500 ഓട്ടോകൾ വീതം 3 നഗരങ്ങളിലേക്ക്. ഷാലക്സിയസ്. കൊച്ചി, സർക്കാർ പ്രഖ്യാപിച്ച KSRTC ഈ ഓട്ടോറിക്ഷ ഫീഡർ സർവീസ് തുടങ്ങാനായില്ല. തൊഴിലാളി യൂണിയനുകൾക്ക് താല്പര്യമില്ലാത്തതാണ് കാരണം. വിമാന കമ്പനികളുടെ തീവെട്ടിക്കുള്ള ടിക്കറ്റ് നിരക്ക് നെടുമ്പാശ്ശേരിയേക്കാൾ 4 ഇരട്ടി. അദാനിക്ക് മുന്നിലെ ആദ്യ വെല്ലുവിളി. തിരുവനന്തപുരത്ത് നിന്നുള്ള ആഭ്യന്തര വിമാന സർവീസുകളുടെ യാത്രാ നിരക്കിൽ വിമാന കമ്പനികളുടെ തീവെട്ടിക്കുള്ള നെടുമ്പാശ്ശേരിയിൽ ഈടാക്കുന്നതിനേക്കാൾ 4 ഇരട്ടി നിരക്കാണ് പല കമ്പനികളും ഈടാക്കുന്നത്. പൂജാവധി കഴിഞ്ഞ ജോലി സ്ഥലത്തേക്ക് മറ്റും തിരികെ പോകാനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയവരെല്ലാം തലസ്ഥാനത്തു നിന്നുള്ള യാത്രാ നിരക്ക് കണ്ടമ്പരുന്നു. ചിലർ മറ്റു വഴിയില്ലാതെ ടിക്കറ്റ് ബുക്ക് ചെയ്തു, മറ്റു ചിലർ കൊച്ചിയിൽ പോയി വിമാനം കയറാൻ തീരുമാനിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഏറ്റെടുത്ത അദാനി ഗ്രൂപ്പ് നേടാൻ പോകുന്ന പ്രധാന വെല്ലുവിളിയും ഇത് തന്നെ. നാളെ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് 13,091 രൂപയായിരുന്നു നിരക്ക്. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള നിരക്ക് 3,390 രൂപ മാത്രം. നേരിട്ടല്ലാതെ ബംഗളൂരിലേക്കുള്ള വിമാനത്തിന് തിരുവനന്തപുരത്ത് നിന്നുള്ള നിരക്ക് 15,340 രൂപ. സീറ്റുകളുടെ ലഭ്യതയും സമയവും അനുസരിച്ച് നിരക്ക് ഓരോ നിമിഷവും മാറിമറിയും. ചെന്നൈ, മുംബൈ, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നവരും ഉയർന്ന തുക നൽകിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. കൂടുതൽ വിമാന കമ്പനികളെ തിരുവനന്തപുരത്ത് എത്തിച്ചാൽ മാത്രമേ നിരക്ക് കുറച്ച് യാത്രക്കാരുടെ എണ്ണം കൂട്ടാൻ അദാനി ഗ്രൂപ്പിന് കഴിയൂ. യൂസർ ഫീയിൽ അടക്കം അദാനി ഗ്രൂപ്പിന്റെ നിർണായക തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് യാത്രക്കാർ. കൂടുതൽ വിമാനങ്ങളെത്തും അദാനി ഗ്രൂപ്പ്. തിരുവനന്തപുരത്ത് കൂടുതൽ വിമാനങ്ങളെത്തുമെന്നും വിമാന കമ്പനികളുമായി ചർച്ച പുരോഗമിക്കുകയാണെന്നും അദാനി ഗ്രൂപ്പ് ചീഫ് എയർപോർട്ട് ഓഫീസർ മധുസൂദന റാവു കേരള കൗമുദിയോട് പറഞ്ഞു. വിമാനത്താവളത്തിന്റെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കും, യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കും. വിമാനത്താവളത്തിലും ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ വികസനം കൂടി ലക്ഷ്യമിടുന്ന വിവിധ നഗരങ്ങളെ കോർത്തിണക്കി ആഭ്യന്തര സർവീസിന്റെ ശൃംഖല വിപുലപ്പെടുത്തും. കേരളത്തെ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസ കേന്ദ്രമാക്കും മുഖ്യമന്ത്രി. ഐക്യമുന്നണി കാലം, കേരളത്തിന്റെ സുവർണകാലം കെ മുരളീധരൻ. IIT എൻട്രൻസ് കേരളത്തിൽ 1st JR വിഘ്നേഷ്. ബിഷപ്പില്ല ലോകം സാധ്യമാണ്. നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ ഭാവിയെങ്കിൽ ആ ഭാവിയെ നാം സധൈര്യം ഒരുമിച്ച് നേടുമെന്ന് മലയാളിക്ക് ചങ്കിൽ കൈവച്ച് പറയാം. ബിഷപ്പില്ല ലോകം സാധ്യമാണെന്ന് നമുക്ക് ലോകത്തെ ഓർമ്മിപ്പിക്കാം. ലോക പക്ഷ്യദിനം ഇന്ന്. GR അനിൽ എഴുതിയ ഒരു ലേഖനമാണ്. ഒട്ടേറെ ആശങ്കകൾക്കും ആകുലതകൾക്കും നടുവിലാണ് ഈ വർഷത്തെ സർവ്വദേശീയ പക്ഷ്യദിനം ആചരിക്കുന്നത്. മനുഷ്യവംശത്തിന്റെ ഭാവിയെപ്പറ്റി ഉത്കണ്ഠകൾ നിറയുന്ന ഈ കാലത്താണ് നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ഭാവി, മികച്ച ഉൽപാദനം, പോഷണം, പരിസ്ഥിതി, മികവാർന്ന ജീവിതം എന്ന കേന്ദ്ര പ്രമേയവുമായി ഈ ദിനം എത്തിയത്. 150 ലധികം രാജ്യങ്ങളിലെ സർക്കാരുകൾ, സർക്കാരിതര സംഘടനകൾ, മാധ്യമങ്ങൾ, സിവിൽ സമൂഹം എന്നിവരെ എല്ലാം ഒരുമിച്ച് നിന്ന് ബോധവൽക്കരണത്തിനും സംഗ്രഹമായ ഇടപെടലിനുമായുള്ള ഈ യജ്ഞത്തിൽ പങ്കുചേരുന്നു. ലേഖനം തുടർന്നു പോകുന്നു. ഐക്യത്തിലൂടെ സമഗ്ര വികസനം. കെ രാധാകൃഷ്ണൻ. ഇത്തവണത്തെ സാമൂഹ്യ ഐക്യദാർഢ്യ പരീക്ഷാചരണം, പക്ഷാചരണം, സമഗ്ര വികസനം സാമൂഹ്യ ഐക്യത്തിലൂടെ എന്ന മുദ്രാവാക്യത്തിലൂന്നി ആണ് സംഘടിപ്പിച്ചത്. ജനകീയ ആസൂത്രണത്തിന്റെ രജത ജൂബിലിയും സ്വാതന്ത്ര്യത്തിന്റെ 75th വാർഷികം ആഘോഷിക്കപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം, സമഗ്ര വികസനം സാമൂഹ്യ ഐക്യത്തിലൂടെ എന്ന മുദ്രാവാക്യത്തിലൂന്നിയാണ്
പക്ഷാചരണം പരിപാടികൾ സംഘടിപ്പിച്ചത്. ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ദർശനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം സംഘടിപ്പിക്കുന്നത്. സാമൂഹ്യ സ്വാതന്ത്ര്യം സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലൂടെയും സാമ്പത്തിക സ്വാതന്ത്ര്യം വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിലൂടെയും മാത്രമേ യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ ഗാന്ധിജി ചിന്തിച്ചിരുന്നു. ലേഖനം തുടർന്ന് പോകുന്നു. വാക്കുകളുടെ ശക്തി രൂപം. ബി സന്ധ്യ IPS എഴുതിയ ഒരു ലേഖനമാണ്. കൊച്ചുകുട്ടിയായിരിക്കും മതിലിന് മുകളിലിരുന്ന് മറ്റു കുട്ടികളോടൊപ്പം കളിക്കുകയായിരുന്ന ഞാൻ പെട്ടെന്ന് താഴേക്ക് വീണുപോയി. അമ്മായി ഓടി വന്ന് എന്നെ എടുത്തു പൊക്കി ഒരൊറ്റ അടിവെച്ചു തന്നു. വീണ കാര്യമൊക്കെ പാടെ മറന്ന് അമ്മായി എന്നെ അടിച്ചതെന്തിനെന്ന് ശങ്കിച്ച കരഞ്ഞുകൊണ്ട് എന്നെ എന്തിനാ അടിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഇത് മുൻപരിചയമുള്ള ഏതോ കുട്ടി ചിരിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അത് മോള് പേടിക്കാതിരിക്കാനാണ് എന്നത് എനിക്ക് മനസ്സിലായില്ല. വീണതിന്റെ വേദന അറിഞ്ഞതേയില്ലെങ്കിലും അമ്മായി അടിച്ച കാര്യം ഇന്നും ഓർമ്മയുണ്ട്. ലേഖനം തുടർന്നു പോകുന്നു. അടിസ്ഥാന വികസനം എളുപ്പമാകും. എഡിറ്റോറിയലാണ്. സാമ്പത്തിക വളർച്ച അതുവഴി ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തലും ലക്ഷ്യമിട്ടുള്ള സർക്കാർ പദ്ധതികളുടെ നിരാശാജനകമായ നടത്തിപ്പ് രീതി എന്നും വിമർശന വിധേയമായിട്ടുണ്ട്. ആസൂത്രണം ഉന്നത നിലവാരത്തിലുള്ളതായാൽ മാത്രം പദ്ധതി ഉപകാരപ്രകടമാകുന്നില്ല. നിർവഹണം സമയബന്ധിതമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ പദ്ധതിയുടെ പ്രയോജനം കരാറുകാർക്കും ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെയാവും ലഭിക്കുക. അപ്പോൾ ആസൂത്രണം ചെയ്ത പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കിയില്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ ഇതിൻ്റെ നടത്തിപ്പുകാർക്ക് പോകുമെന്നാണ് കേരള കമ്പതി രണ്ടാമത്തെ എഡിറ്റോറിയൽ പറയുന്നത്. വികസനത്തിലേക്കുള്ള വഴി. സംസ്ഥാനത്തേക്ക് പുതിയ വ്യവസായങ്ങൾ വരുന്നില്ലെന്നും നാടിന്റെ സാമ്പത്തിക വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളില്ലെന്നും വിലപിക്കുന്നവർ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടാതെ ഇവയൊന്നും പ്രവർത്തനമാകില്ലെന്ന് അറിയാത്തവരല്ല. സാക്ഷരതയിലും മാനവവിശേഷിയിലും പേര് കേട്ടിട്ടും ഐക്യ കേരള പ്രവർത്തിക്ക് ശേഷം പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ഗതാഗത സൗകര്യങ്ങളുടെ കാര്യത്തിൽ വലിയ പുരോഗതി കൈവരിക്കാൻ നമുക്ക് കഴിയാതെ പോയതിന്റെ പ്രധാന കാരണം വികസന വിഷയങ്ങളിലെ രാഷ്ട്രീയ ചേരിതിരിവാണ്. വികസനത്തിലേക്കുള്ള വഴിയാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. വീരജവാൻ വൈശാഖ് മണ്ണിലലിഞ്ഞു കൊല്ലത്ത്. വൈശാഖിന്റെ അമ്മയെ ആശ്വസിപ്പിച്ച് മോഹൻലാൽ. പാർട്ടി മന്ത്രിമാർക്ക് എതിരെ CPMൽ വിമർശനം. പറഞ്ഞതിൽ നിന്ന് ഒരിടി പിന്നോട്ടില്ല മന്ത്രി റിയാസ്. MLA കരാറുകാരെ കൂട്ടി തന്നെ കാണാൻ വരരുതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. MLA മറ്റ് മണ്ഡലങ്ങളിലെ കരാറുകാരെയും കൂട്ടി വരേണ്ടതില്ലെന്നാണ് പറഞ്ഞത്. സ്വന്തം മണ്ഡലത്തിലെ കരാറുകാരുമായി MLA വരുന്നതിൽ തെറ്റില്ല. ചില MLA മറ്റ് മണ്ഡലങ്ങളിൽ ഇടപെടുകയാണ്. കരാറുകാരും ഉദ്യോഗസ്ഥരും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. അഴിമതിക്കെതിരായ ഇടത് സർക്കാരിന്റെ നിലപാടാണ് താൻ പറഞ്ഞത്. അതിൽ നിന്ന് ഒരടി പിറകോട്ടില്ല. റിയാസിന്റെ പിന്തുണയുമായി കരാറുകാരും. മന്ത്രി പ്രകടിപ്പിച്ച അഭിപ്രായത്തോട് യോജിക്കുന്നു. കരാർ ജോലികളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയത്ത് അതിൽ പങ്കെടുക്കാതിരിക്കുന്ന MLA ഒരു പണി തുടങ്ങുമ്പോൾ നിർമ്മാണോദ്ഘാടനം കൊട്ടിഘോഷി നടത്തുകയും അതിന്റെ സാമ്പത്തിക ബാധ്യത കരാറുകാരുടെ മേൽ കെട്ടിവയ്ക്കുകയും ചെയ്യും. വർഗീസ് കണ്ണപ്പള്ളി, പ്രസിഡന്റ് ആർ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. മന്ത്രി റിയാസിന്റേത് പാർട്ടി നിലപാട് A. വിജയരാഘവൻ. മന്ത്രി റിയാസിന്റെ പ്രതികരണം പാർട്ടി നിർദ്ദേശപ്രകാരം. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ബോർഡ് തിരഞ്ഞെടുപ്പ് ഇന്ന്. ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘ ട്രസ്റ്റ് ബോർഡിലേക്ക് 2021-26 കാലയളവിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. രാവിലെ 10 മുതൽ 2 വരെ ബ്രഹ്മവിദ്യാലയ ഹാളിലാണ് വോട്ടെടുപ്പ്. ആകെയുള്ള 43 അംഗങ്ങളിൽ നിന്ന് 11 പേരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. മത്സരരംഗത്ത് 21 പേരുണ്ട്. പിങ്ക് പോലീസിന്റെ പരസ്യ വിചാരണ പരമാവധി ശിക്ഷ നൽകിയെന്ന് IGയുടെ റിപ്പോർട്ട്. മൊബൈൽ മോഷണത്തിന് ആരോപിച്ച് 8 വയസ്സുകാരിയും പിതാവ് ജയചന്ദ്രനെയും ആറ്റിങ്ങൽ നടോടിൽ പരസ്യ വിചാരണ നടത്തിയ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ CP രജിതയ്ക്ക് പരമാവധി ശിക്ഷ നൽകിയെന്ന് ദക്ഷിണമേഖല IG ഹർഷിത അട്ടല്ലൂരിയുടെ റിപ്പോർട്ട്. മൊബൈൽ ഫോൺ കാണാതായപ്പോൾ പോലീസുകാരി ജാഗ്രത പുലർത്തിയില്ല. ഇത്തരം ഇടപെടലിലും വീഴ്ചയുണ്ടായി. പെൺകുട്ടിയുമായി പ്രണയം. വിദ്യാർത്ഥിയുടെ പിതാവിന് നേരെ വധശ്രമം. മലപ്പുറം സഹപാഠിയുമായുള്ള പ്രണയത്തെ എതിർത്ത പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ ആക്രമണത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ പിതാവിന് ഗുരുതര പരിക്കേറ്റു. 2 ബൈക്കുകളിലായി എത്തിയ 5-അംഗ സംഘമാണ് തിരൂർ കൈമനശ്ശേരിയിൽ വെച്ച് വിദ്യാർത്ഥിയുടെ പിതാവായ കബീറിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത്. സംഭവത്തിൽ പെൺകുട്ടിയുടെ പിതാവിന്റെ സഹോദരൻ അസൽ മോനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വധശ്രമത്തിന് കേസെടുത്തു. ഗുരുതരമായി പരിക്കേറ്റ കബീറിനെ നാട്ടുകാരാണ് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ എത്തിച്ചത്. പ്ലസ് ടു വിദ്യാർത്ഥിയായ കബീറിന്റെ മകൻ സഹപാഠിയായ പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാർ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരായതിനാൽ ബന്ധത്തെ എതിർത്തു. തുടർന്ന് പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ കാവുവിനൊപ്പം പോകണമെന്നാണ് പെൺകുട്ടി നിലപാടെടുത്തത്. ഇതോടെ പെൺകുട്ടിയുടെ സംരക്ഷണം കബീറിന്റെ കുടുംബം ഏറ്റെടുത്തു. 3 വർഷത്തിന് ശേഷം വിവാഹക്കാരെ ആലോചിക്കാമെന്നായിരുന്നു ബന്ധുക്കൾ തീരുമാനിച്ചത്. ഇതിനിടെയാണ് കബീറിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത്. കബീറിന്റെ തലയ്ക്ക് 16 കാലിന് 10 തുന്നലുണ്ട്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ കയറ്റിറക്ക് ചുമട്ട് തൊഴിലാളി വേണ്ട ഹൈക്കോടതി. മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ കയറ്റിറക്കിന് ചുമട്ട് തൊഴിലാളികളെ നിയോഗിക്കേണ്ടതില്ലെന്നും വൈദഗ്ധ്യമുള്ള സ്വന്തം ജീവനക്കാരെ സ്ഥാപന ഉടമയ്ക്ക് നിയോഗിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അനിതയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. കൊച്ചി പുരാവസ്തു തട്ടിപ്പ് കേസിൽ പ്രതി മോൺസൺ മാവുങ്കലിന്റെ മുൻ സുഹൃത്തും വേൾഡ് മലയാളി ഫെഡറേഷൻ അംഗവുമായ അനിത പുല്ലേലിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. മോൺസണിന്റെ തട്ടിപ്പ് ഇവർ നേരത്തെ അറിഞ്ഞിരുന്നു. കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും വൈകാതെ ചോദ്യം ചെയ്യും. അനിത ഇറ്റലിയിലാണ് താമസം. ഇവരോട് കേരളത്തിലെത്താൻ ആവശ്യപ്പെടും. ഓൺലൈനിലൂടെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രവാസി സംഘടനയുടെ രക്ഷാധികാരി എന്ന നിലയിൽ ഇവർ പലർക്കും മോൺസനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മുതലെടുത്താണ് മോൺസൺ വിദേശ ബന്ധങ്ങൾ കെട്ടിപ്പടുത്തത്.
ക്രൈംബ്രാഞ്ചിന് അറിയേണ്ടത് മോൺസണുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ, പരിചയപ്പെടുത്തിയവരുടെ പേരുകൾ, തട്ടിയെടുത്ത പണത്തെക്കുറിച്ച്, മോൺസണിന്റെ ബൈബിൾ ഇറ്റലിയിലേക്ക് കടത്താൻ ആലോചിച്ചിരുന്നു, യുവതികളെ പീഡിപ്പിച്ചെന്ന ആരോപണം, ഉന്നത പോലീസ് ബന്ധങ്ങൾ, ചാറ്റിൽ നിന്ന് നീക്കിയ വിവരങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി മുൻ അമീർ ഡി കെ അബ്ദുള്ള അന്തരിച്ചു, സെമി ഹൈസ്പീഡ് റെയിൽ വിമർശനങ്ങളെ തള്ളി സി പി എം, ചലച്ചിത്ര അവാർഡ് സസ്പെൻസ് വൈകിട്ട് 3 PM. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഇന്ന് വൈകിട്ട് 3 PM മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിക്കും. കേരളത്തിലെ ആദ്യ കൃത്രിമഹൃദയം വെച്ചുപിടിപ്പിക്കൽ ലോക്ഷോറിൽ. കൊച്ചി കേരളത്തിലെ ആദ്യ കൃത്രിമഹൃദയം വെച്ചുപിടിപ്പിക്കൽ ശസ്ത്രക്രിയ വി പി എസ് ലോക്ഷോർ ആശുപത്രിയിൽ വിജയകരമായി നടന്നു. 6 വർഷമായി ഡൈലേറ്റഡ് കാർഡിയോ മയോപതിക്ക് ചികിത്സയിലായിരുന്ന 61-കാരിയിലാണ് സങ്കീർണ അതീവ സങ്കീർണ ശസ്ത്രക്രിയ വിജയകരമായത്. അപകട മരണം, കൊലപാതകം, മാതാപിതാക്കളും മകനും അറസ്റ്റ്. കോതമംഗലത്ത് സ്റ്റുഡിയോ ഉടമയെ കൊലപ്പെടുത്തിയ കേസിൽ 3 പിടിയിൽ. പിണ്ടിമന പുത്തമ്പുരക്കൽ എൽദോസ് കൊച്ചപ്പ 27, പിതാവ് ജോയ് 58, മാതാവ് മോളി 65 എന്നിവരെയാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചേലാട് സെവൻ ആഴ്സ് സ്റ്റുഡിയോ ഉടമ എൽദോസ് പോളിന്റെ മൃതദേഹം തിങ്കളാഴ്ച വെളുപ്പിന് കനാൽ ബണ്ടിലാണ് കണ്ടെത്തിയത്. സ്കൂട്ടറും കനാലിൽ ഉണ്ടായിരുന്നു. അപകട മരണമാണെന്നാണ് ആദ്യം കരുതിയത്. എൽദോസിന്റെ ഫോൺ കാണാതെ പോയതോടെ കടം വാങ്ങിയ 3 ലക്ഷം രൂപ തലേന്ന് തിരിച്ചു നൽകിയെന്ന കൊച്ചപ്പയുടെ മൊഴിയാണ് സംശയം ജനിപ്പിച്ചത്. പോലീസ് പറയുന്നത് കടം വാങ്ങി പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് ഞായറാഴ്ച രാത്രി 5:30 എൽദോസിനെ കൊച്ചപ്പ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. വിദേശത്തുള്ള ഭാര്യയുമായി ഫോണിൽ സംസാരിക്കവേ ഇക്കാര്യം എൽദോസ് പറയുകയും ചെയ്തിരുന്നു. വാക്കുതർക്കത്തെ തുടർന്ന് കൊച്ചപ്പ എൽദോസിനെ കോടാലി കൊണ്ട് തലക്കടിച്ചു കൊന്നു. എൽദോസിന്റെ സ്കൂട്ടറിൽ കൊച്ചപ്പയും പിതാവ് ജോയിയും കൂടി മൃതദേഹം നടുവിലിരുത്തി കൊണ്ടുപോയെന്ന് പോയി 100 മീറ്റർ അകലെയുള്ള കനാലിൽ തള്ളിയത്. കൊല്ലപ്പെട്ട എൽദോസും കൊലപാതകിയായ കൊച്ചാപ്പ എന്ന എൽദോസും ദീർഘകാലമായി അടുത്ത് പരിചയമുള്ളവരാണ്. നേരത്തെ മാലിപ്പാറ സൊസൈറ്റി പടിയിൽ താമസിച്ചിരുന്ന കൊച്ചാപ്പയും കുടുംബവും 2 മാസം മുമ്പാണ് എൽദോസിന്റെ വീടിനടുത്തുള്ള വാടക വീട്ടിലേക്ക് മാറുന്നത്. കൊച്ചാപ്പയുടെ വിവാഹത്തിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിരുന്നു വീട് മാറ്റം. വിവാഹ ആവശ്യത്തിന് പണം കടം വാങ്ങിയത് ശാന്തസഭാക്കാരനായ കൊച്ചാപ്പ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയുമാണ്. ഇപ്പോഴും പരിധിക്ക് പുറത്ത് ചിറയൻകീഴ് വില്ലേജ് ഓഫീസ്. നിലവിൽ ചിറയൻകീഴ് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം കൂടി ശാർക്കര വില്ലേജിലാണ് നടന്നു വരുന്നത്. ഒരു വില്ലേജിന്റെ പ്രവർത്തനം തന്നെ സുഖമായി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ 2 വില്ലേജിന്റെ പ്രവർത്തനം ഒരിടത്തായതോടെ ശാർക്കര വില്ലേജും ജോലി ഭാരത്താൽ വീർപ്പുമുട്ടുകയാണ്. ഇത് കാരണം വിവിധ ആവശ്യങ്ങൾക്കായി വില്ലേജ് ഓഫീസിലെത്തുന്നവർ ആവശ്യമായ രേഖകൾ നൽകാൻ കാലതാമസം നേരിടുന്നു. മതപുരത്ത് സി പി എം ആർ എസ് എസ് സംഘർഷം, നിരവധി പേർക്ക് പരിക്ക്. പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് തെന്നിമാറിയ കാർ അപകടത്തിൽപ്പെട്ടു വർക്കലയിൽ. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വിദ്യാരംഭ ചടങ്ങുകൾ. ആറ്റിങ്ങലിൽ ബി എസ് എൻ എൽ ഓഫീസ് ഉപരോധം. കല്ലമ്പലത്ത് കർഷക സംഘം വർക്കല ഏരിയ കമ്മിറ്റി. ക്ഷേത്രത്തിന് സമീപം പാതി ജീർണിച്ച തെങ്ങ് അപകട ഭീതിയിൽ കല്ലമ്പലത്ത്. കളിക്കളം യോഗ്യതയ്ക്കടുത്ത് ബ്രസീലും അർജന്റീനയും. ബ്യൂണേഴ്സ് അയേഴ്സ് ലോകകപ്പ് യോഗ്യതാ പോരാട്ടത്തിൽ ദക്ഷിണാമേരിക്കൻ മേഖലയിൽ സൂപ്പർ ടീമുകളായ ബ്രസീലും അർജന്റീനയും തകർപ്പൻ ജയങ്ങളുമായി മുന്നേറുന്നു. സാഫ് കിരീടം തേടി ഇന്ത്യ ഇറങ്ങുന്നു മാൽദ്വീപ്സ്. അന്താരാഷ്ട്ര ഗോളടിയിൽ സാക്ഷികൾ പെലെയെയും മറികടന്ന് മുന്നേറുന്ന നായകൻ സുനിൽ ഛത്രിയുടെ ബൂട്ടുകളിൽ പ്രതീക്ഷയർപ്പിച്ച് സാഫ് കപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നേപ്പാളിനെ നേരിടുന്നു. ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ മാൽദ്വീപ്സിലാണ് മത്സരം. യൂറോ സ്പോർട്സ് ചാനലിൽ തത്സമയ സംപ്രേഷണം ഉണ്ട്. പുഞ്ചിൽ 2 സൈനികർക്ക് വീരമൃത്യു. പുൽവാമയിലും ശ്രീനഗറിലുമായി 2 ഭീകരരെ വധിച്ചു. ശ്രീനഗർ. ജമ്മുകാശ്മീരിലെ പുഞ്ച് മേഖലയിൽ മെന്ദർ നർഹാസ് വനമേഖലയിൽ വേഴ്ചയുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു. മെന്ദർ വനമേഖലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ തെരച്ചിലിൽ തുടരുകയാണ്. ജമ്മു പുഞ്ച് രജൌരി ദേശീയപാത താൽക്കാലികമായി അടച്ചു. അതേസമയം പുൽവാമയിലും ശ്രീനഗറിലുമായി നടന്ന ഏറ്റുമുട്ടലുകളിലായി സുരക്ഷാസേന 2 ഭീകരരെ വധിച്ചു. പുഞ്ച് രജൌരി വനമേഖലയിലെ മെന്ദറിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് വ്യാഴാഴ്ച വൈകിട്ട് സുരക്ഷാസേന തെരച്ചിൽ നടത്തുകയായിരുന്നു. സേനയുടെ നേർക്ക് ഭീകരർ വെടിവെക്കുകയായിരുന്നു. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർക്കും 1 സൈനികനും ജീവൻ നഷ്ടമായി. സംഘത്തിൽ 5 ഭീകരർ ഉണ്ടെന്നാണ് വിവരം. മലയാളി സൈനികൻ എച്ച് വൈശാഖ് അടക്കം 5 സൈനികരുടെ ജീവത്യാഗത്തിന് ഇടയാക്കിയ പുഞ്ചിലെ ആക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരർ തന്നെയാണ് മെന്ദറിലും വെടിവെച്ചതെന്നാണ് വിവരം. ബ്രിട്ടീഷ് എംപി കുത്തേറ്റ് മരിച്ചു. ലണ്ടൻ. ബ്രിട്ടീഷ് എംപിയും കൺസർവേറ്റീവ് പാർട്ടി നേതാവുമായ ഡേവിഡ് അമേസ് 69 ക്വാൺസിയിലെ ബെൽഫയേഴ്സ് മെത്തോഡിസ്റ്റ് പള്ളിയിൽ വെച്ച് അജ്ഞാതന്റെ കുത്തേറ്റ് മരിച്ചു. പള്ളിയിൽ നടന്ന യോഗത്തിനിടെയാണ് സംഭവം. ഡേവിഡിന്റെ മണ്ഡലമാണ് ലേവോൺസി. പള്ളിയിൽ യോഗത്തിനെത്തിയ എംപിയെ അജ്ഞാതൻ ആക്രമിക്കുകയായിരുന്നു. പ്രകോപനത്തിന്റെ കാരണം വ്യക്തമല്ല. ഇയാളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. ബിൽ ക്ലിന്റൺ ആശുപത്രിയിൽ. വാഷിംഗ്ടൺ. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റനെ അണുബാധയെ തുടർന്ന് കാലിഫോർണിയയിലെ ഇൻവിൻ മെഡിക്കൽ സെന്ററിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന് മൂത്രാശയത്തിൽ അണുബാധയുണ്ടെന്നും അത് രക്തത്തിലേക്കും കലർന്നെന്നും ഡോക്ടർമാർ അറിയിച്ചു. വീണ്ടും ഒരു സർജിക്കൽ സ്ട്രൈക്കിന് മടിക്കില്ല. പാകിസ്ഥാൻ മുന്നേറിയപ്പുമായി അമിത്ഷാ. പനാജി. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഇന്ത്യ പൊറുക്കില്ലെന്നും വീണ്ടും ഒരു സർജിക്കൽ സ്ട്രൈക്കിന് മടിയില്ലെന്നും പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഞങ്ങൾ ആക്രമണങ്ങൾ
സൈക്കിൽ നിന്ന് സർജിക്കൽ സ്ട്രൈക്കുകൾ തെളിയിച്ചു. നിങ്ങൾ ലംഘിച്ചാൽ കൂടുതൽ സർജിക്കൽ സ്ട്രൈക്കുകൾ ഉണ്ടാകും, അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുൻ പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറുടെയും കീഴിലുള്ള സർജിക്കൽ സ്ട്രൈക്ക് ഒരു സുപ്രധാന ചുവടുവയ്പായിരുന്നു. ഇന്ത്യയുടെ അതിർത്തികൾ ആർക്കും കൈവശപ്പെടുത്താനാവില്ലെന്ന സന്ദേശം നൽകാനായി ചർച്ചകൾ നടന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ തിരിച്ചടിക്കാനുള്ള സമയമാണ്, അമിത്ഷാ കൂട്ടിച്ചേർത്തു. ഗോവയിലെ ദർബാന്തരയിൽ നാഷണൽ ഫോറൻസിക് സയൻസ് സർവകലാശാലയുടെ ശിലാസ്ഥാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2014 സെപ്റ്റംബറിൽ ഇന്ത്യയിലെ ഉറി, പത്താൻകോട്ട്, ഗുരുദാസ്പൂർ എന്നിവിടങ്ങളിൽ നടന്ന ഭീകരാക്രമണങ്ങൾക്ക് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരുന്നു. വീർ സവർക്കർ ഓർമ്മിക്കപ്പെടും. പോർട്ട് ബ്ലെയർ: ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വീർ സവർക്കർ നൽകിയ സംഭാവനകൾ എക്കാലം ഓർമ്മിക്കപ്പെടുമെന്നും ആൻഡമാനിലെ സെൽവാജയിൽ സവർക്കർ തീർത്ഥ സ്ഥാൻ പുണ്യസ്ഥലം ആക്കി മാറ്റിയെന്നും ഷാ പറഞ്ഞു. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ത്രിദിന സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെ പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിലിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സവർക്കറെ പാർപ്പിച്ചിരുന്ന സെൽ സന്ദർശിക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. സച്ചിൻ സന്യാലിനെയും അമിത്ഷാ അനുസ്മരിച്ചു. കാലാപാനിയിലേക്ക് രണ്ടുവട്ടം അയക്കപ്പെട്ട ഏക സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്നു സച്ചിൻ എന്ന് ഷാ പറഞ്ഞു. ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യ 101st. 2021 ആഗോള വിശപ്പ് സൂചികയിൽ ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സ് ഇന്ത്യ 101st സ്ഥാനത്ത്. 116 രാജ്യങ്ങളുടെ പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ 94th സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഐറിഷ് സംഘടനയായ കൺസർവേൾഡ് വൈഡും ജർമ്മൻ സംഘടനയായ വെൽറ്റ് ഹംഗർ ലൈഫും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഇന്ത്യയിലെ പട്ടിണിയുടെ നിരക്ക് ഗുരുതരമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാകും മോദി. ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് 7 പുതിയ കമ്പനികൾക്ക് 65,000 crore ഓർഡറുകൾ. പ്രസൂർ എൻ കണ്ടത്. ന്യൂഡൽഹി: പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ഓർഡിനൻസ് ഫാക്ടറി ബോർഡിനെ വിഭജിച്ച് കേന്ദ്ര സർക്കാർ ഉടമസ്ഥയുള്ള 7 corporate സ്ഥാപനങ്ങളാക്കി മാറ്റിയത് ഇന്ത്യൻ സൈനിക രംഗത്ത് കരുത്തുറ്റ അടിത്തറ പാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മുതലപ്പൊഴി കായലിൽ നിന്ന് മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി ബിജു. ചിറയൻകീഴ്: കാണാതായ മധ്യവയസ്കന്റെ മൃതദേഹം മുതലപ്പൊഴി കായലിൽ നിന്ന് കണ്ടെത്തി. പൂന്തള്ളൂർ എരുമക്കാവ് അനന്ത ഭവനിൽ ബിജുവിന്റെ 48 മൃതദേഹമാണ് കണ്ടെത്തിയത്. ചൊവ്വാഴ്ച മുതലാണ് ബിജുവിനെ കാണാതായത്. ചടങ്ങൾ: വിദ്യാരംഭ വേദിയായി ക്ലിഫ് ഹൌസ്, ആചാര്യന്റെ സ്ഥാനത്ത് മുഖ്യമന്ത്രി. ഗവൺമെന്റ് കോൺട്രാക്ടർ ജി സുന്ദരേശൻ നിര്യാതനായി. കൊല്ലം: ആൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സ്ഥാപക നേതാവ് മുണ്ടയ്ക്കൽ കൈലാസിൽ ഊരമ്പള്ളി കേശവൻ നഗർ ഹൌസ് നമ്പർ 22 ജി സുന്ദരേശൻ 69 നിര്യാതനായി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 പോളയത്തോട് ശ്മശാനത്തിൽ. മൂകാംബിക സന്നിധിയിൽ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ. കൊല്ലൂർ: കോവിഡ് പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെ കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവ ചടങ്ങുകൾ നടന്നു. ഇന്നലെ പുലർച്ചെ 4 നട തുറന്നതോടെ തുടങ്ങിയ വിദ്യാരംഭ ചടങ്ങുകൾ 11 നീണ്ടു. കണ്ഡഹാറിൽ ഷിയ പള്ളിയിൽ സ്ഫോടനം, 37 മരണം. കാബൂൾ: അഫ്ഗാനിസ്ഥാനിലെ കണ്ഡഹാറിലെ ബിബി ഫാത്തിമ ഷിയ പള്ളിയിലുണ്ടായ ചാവേർ ആക്രമണത്തിൽ 37 കൊല്ലപ്പെട്ടു. 74 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ ഉച്ചയോടുള്ള നമസ്കാരത്തിനിടെയാണ് സ്ഫോടനം നടന്നതെന്ന് റിപ്പോർട്ടുകൾ. മരണസംഖ്യ ഉയർന്നേക്കും. നമസ്കാര ചടങ്ങുകളിൽ 100 പേർ പങ്കെടുത്തെന്ന് ഭീകര സംഘടനയായ താലിബാന്റെ വക്താവ് പറഞ്ഞു. സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയ വക്താവ് കൊരിസയേവ് കോഷ്ടി അതീവ ദുഃഖം രേഖപ്പെടുത്തി. ആദ്യകാല CPM നേതാവ് AG തങ്കപ്പൻ നായർ നിര്യാതനായി. നെടുമങ്ങാട്: മുരുകൻ കാട്ടാക്കടയ്ക്ക് മുല്ലനേഴി പുരസ്കാരം. തൃശൂർ: മുല്ലനേഴി ഫൗണ്ടേഷനും ആവണീശ്ശേരി സഹകരണ ബാങ്കും ചേർന്ന് ഏർപ്പെടുത്തിയ മുല്ലനേഴി പുരസ്കാരം കവി മുരുകൻ കാട്ടാക്കടയ്ക്ക് മനുഷ്യനാകണം എന്ന ഗാനമാണ് പുരസ്കാരത്തിന് അർഹമായത്. 15,001 പ്രശസ്തി പത്രം അടങ്ങിയ പുരസ്കാരം 32 സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ആർ ബിന്ദു നൽകും. ജിയോജിത്ത് MD CJ ജോർജിന്റെ ഭാര്യ മാതാവ് നിര്യാതയായി. കോതമംഗലത്ത് സിദ്ദു രാജി പിൻവലിച്ചു. പഞ്ചാബ് PCC അധ്യക്ഷ പദവിയിൽ നിന്നുള്ള രാജി നവജാത് ജോത് സിംഗ് സിദ്ദു പിൻവലിച്ചു. ഇന്നലെ രാത്രി സിദ്ദു ഡൽഹിയിൽ രാഹുലിനെ കണ്ടിരുന്നു. സിദ്ദുവിന്റെ ആശങ്കകൾ ഹൈക്കമാൻഡിനെ അറിയിച്ചെന്നും അവ പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് രാജി പിൻവലിച്ചതെന്നും പഞ്ചാബിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ഹരീഷ് റാവത്ത് അറിയിച്ചു. കേരളകൗമുദി മുൻ ജീവനക്കാരൻ ചന്ദ്രദാസ് കുടവൂർ ബാങ്ക് റോഡിൽ സുശീല ഭവനിൽ. കേരളകൗമുദി മുൻ ജീവനക്കാരൻ കെ ചന്ദ്രദാസ് 81 വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് നിര്യാതനായി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.